നമസ്കാരം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദക്ഷിണ മേഖലയുടെ ചുമതലയുള്ള കെ ബി വന്ദന ഐപിഎസ്, ഈ ഒരു പേര് കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്, സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കേൾക്കുന്നുണ്ട്. കെ ബി വന്ദന ഐപിഎസ് എന്ന ഊർജ്ജസ്വലയായ പോലീസ് ഉദ്യോഗസ്ഥയെ കുറിച്ച്, ഈ എൻഐഎ സ്വർണ്ണക്കടത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ, എം ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് വട്ടം കറക്കിയ വ്യക്തിയാണ് ഈ ഓഫീസർ, ഈ വനിതാ ഓഫീസർ. സധൈര്യം ഒരു ഐഎഎസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിന്നുകൊണ്ട് നെഞ്ചുവിരിച്ച് ശക്തിയോടെ ചോദ്യങ്ങൾ ചോദിക്കുകയും, സത്യം പറഞ്ഞാൽ എം ശിവശങ്കരൻ പലപ്പോഴും വിതുമ്പിപ്പോയി എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. എന്തൊക്കെയായാലും ഈ ഓഫീസർക്ക് ആദ്യമേ ഈ സ്റ്റോറി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ വിവാദ നായകനായി മാറിയ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ വട്ടം കറക്കിയതാരാണ്? ആന്ധ്ര സ്വദേശിനിയായ ഐ പി എസ് ഓഫീസർ കെ ബി വന്ദന ഐ പി എസ് എന്ന 41 വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീ. സ്വർണ്ണക്കടത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തിരയുന്ന എൻ ഐ എ സംഘത്തിലെ 2004 ബാച്ച് ഐ പി എസ് ഓഫീസറാണ് വന്ദന. ശിവശങ്കറിനെ ചോദ്യം ചോദിച്ച് വന്ദന മാഡം വശം കെടുത്തി കളഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഈ വനിതാ ഓഫീസർ 2 ദിവസവും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിൽ നേതൃത്വം നൽകി. എൻഐഎ ദക്ഷിണേന്ത്യൻ ടീമിന്റെ തലപ്പത്തുള്ള ഈ വനിതാ DIG ഹൈദരാബാദിലെ ഓഫീസിലിരുന്ന് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. സ്വർണ്ണക്കടത്ത് ജ്വല്ലറികൾക്ക് വേണ്ടിയല്ലെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായുള്ള കണ്ടെത്തലോടെ കേസിന്റെ ഗൗരവം പരിഗണിച്ചാണ് എൻഐഎയുടെ ദക്ഷിണേന്ത്യൻ മേധാവി തന്നെ ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യലിൽ ഇടപെട്ടത് എന്നാണ് റിപ്പോർട്ട്. കേസിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന അടിസ്ഥാനത്തിലാണല്ലോ നേരത്തെ UAP കുറ്റം ഈ ഒരു കേസിൽ ചുമത്തിയതും. 2012 അമേരിക്കയിൽ നിന്ന് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ IPSകാരിയാണ് ശ്രീമതി വന്ദന. കരോലിനയിലെ മയോക്കിൽ അമേരിക്കൻ ഇന്റലിജൻസ് പരിശീലന അക്കാദമിയിലായിരുന്നു ഇവർ പരിശീലനം നേടിയത്. കേസിൽ പ്രതികളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും പഠിച്ച് വിശകലനം ചെയ്യും. 2005 നവംബറിൽ ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പോലീസ് അക്കാദമിയിൽ നിന്ന് പുറത്തുവന്ന 57-ാമത് ബാച്ചിലെ 6 സ്ത്രീകളിൽ ഒരാളായിരുന്നു കെ ബി വന്ദന. പിതാവ് തമിഴ്നാട്ടിൽ ADGP ആയിരുന്നതിനാൽ പഠനം തമിഴ്നാട്ടിലായിരുന്നു. ആ പോലീസ് പാരമ്പര്യം ശ്രീമതി വന്ദന കാത്തു സൂക്ഷിക്കുകയായിരുന്നു. പഠനത്തിന് ഡൽഹി JNU യിലെത്തി. അവിടെ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും MPhil പൂർത്തിയാക്കിയ ശേഷമാണ് IPS നേടിയത്. മലയാളം, തമിഴ്, തെലുങ്കടക്കം 7 ഭാഷകളിലാണ് ശ്രീമതി വന്ദനയ്ക്ക് പ്രാമുഖ്യമുള്ളത്. എല്ലാ ഭാഷകളും, വിദേശ ഭാഷകൾ ഉൾപ്പെടെ സംസാരിക്കും. അതുപോലെ രാജസ്ഥാനിലെ ആദ്യ വനിതാ സായുധ ബറ്റാലിയനിൽ ഹദിറാണി IPSന്റെ കമാൻഡറായിരുന്നു വന്ദന. സ്കൂൾ തലത്തിൽ മികച്ച NCC കേഡറ്റായിരുന്നു വന്ദന. കോളേജിൽ സീനിയർ അണ്ടർ ഓഫീസറായി. രാജസ്ഥാനിൽ ജയ്സൽമീർ, ബരാൻ, പാലി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടായിരുന്നു. പിന്നീട് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് സർവകലാശാലയിൽ സോഷ്യൽ ഡിഫൻസ് മേധാവിയായി. ജോധ്പൂരിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ SPIയും സേവനമനുഷ്ഠിച്ചിരുന്നു ശ്രീമതി വന്ദന. അതിനിടയിലാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത്. അതിനുശേഷം സ്ഥാനക്കയറ്റത്തോടെ NIAയിൽ DIG ആയി ദക്ഷിണ മേഖലയുടെ മേധാവിയായി, കമാൻഡിംഗ് ഓഫീസറായി ശ്രീമതി വന്ദന ചുമതലയേൽക്കുകയായിരുന്നു. തുടരന്വേഷണം സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് NIA റിപ്പോർട്ട് അനുസരിച്ച്. ശിവശങ്കർ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണെന്നും പ്രതിയോ സാക്ഷിയോ എന്നത് മാത്രമേ തീരുമാനിക്കാൻ ഉള്ളൂ എന്നുമാണ് അന്വേഷണ സംഘം ഒടുവിൽ എത്തിയിരിക്കുന്ന ഒരു നിഗമനം. ഒപ്പം UAPയെ ചുമത്താനായില്ലെങ്കിൽ ശിവശങ്കർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കേന്ദ്രത്തിന് ശുപാർശ നൽകാനും NIA ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യ ദിവസം 5 മണിക്കൂറും രണ്ടാം ദിവസം 9 മണിക്കൂറുമാണ് NIA കൊച്ചിയിലെ ആസ്ഥാനത്ത് എത്തിച്ച് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. UAPയെ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായ തെളിവുകളില്ലെങ്കിലും എം ശിവശങ്കറിനെ കേസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിശക്തമായ ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയയായിരുന്നു ശ്രീമതി കെ ബി വന്ദനയുടെ, ശ്രീമതി കെ ബി വന്ദന IPSന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. അപ്പോൾ 41-കാരി ഇത്രയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ വെള്ളം കുടിപ്പിച്ചു എങ്കിൽ ആ ഒരു ശക്തി, ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു ധൈര്യവും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ശക്തിയും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും കെ ബി വന്ദന IPS മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായും താങ്കളെപ്പോലെയുള്ള സ്ത്രീകൾ തീർച്ചയായും ഈ രംഗത്തേക്ക് കടന്നു വരണം. കുറ്റാന്വേഷണമായാലും വേറെ എന്ത് സാമൂഹ്യ സേവന മേഖലയായാലും രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാനായി താങ്കളെപ്പോലെയുള്ള സ്ത്രീകൾ ഇനിയും ഈ മേഖലയിലേക്ക് ധാരാളമായി കടന്നു വരട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വരട്ടെ. എല്ലാവർക്കും അത് ഒരു പ്രചോദനമാകട്ടെ. പെൺകുട്ടികൾക്ക്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കും അതിനുകൂടി വേണ്ടിയാണ് ഈ സ്റ്റോറി സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ കുട്ടികൾ ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ തന്നെ പ്രചോദനമാകട്ടെ ശ്രീമതി കെ ബി വന്ദനയെ പോലെയുള്ള ആളുകളുടെ ആ ഒരു ഔദ്യോഗിക ജീവിതവും ഒക്കെ തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റി വെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം